നമസ്കാരം. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പലതും മാമാപ്പണിയാണ് ചെയ്യുന്നതെന്ന് ഒരു ആരോപണം പലരും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. ഈ പറയുന്നത് ഒരു ആരോപണമാണോ ഇതോ അതോ ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോന്ന്. എന്തായാലും ഈ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കുക. നിങ്ങൾ എണ്ണി പറഞ്ഞോളൂ ആരാ അപ്പുറത്തുള്ളതെന്ന്. ആരുമില്ല, വേണു മാതൃഭൂമിയിൽ. നിങ്ങൾ ഇടയ്ക്ക് ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അതിന് അടിയിൽ ചെയ്തു വർഗീയവാദിയാണ്. വേണമെന്ന് വർഗീയവാദിയല്ല, വിനു വർഗീയവാദിയല്ല, ഞാനല്ല ചർച്ചയ്ക്ക് പോകുന്നത്. അവർ സുരേഷ് ഏഷ്യാനെറ്റില് വർഗീയവാദിയല്ല, അവരൊക്കെ നമ്മുടെ മീഡിയ വണ്ണിലെ അഭിലാഷ്. ഞങ്ങൾ ഇവരെല്ലാവരും ഞങ്ങൾ കോളേജ് ഞങ്ങൾ എടുക്കുന്ന തന്ത്രം വ്യത്യസ്ത തന്ത്രമാണ്. ലീഗിൻ്റെ മാതിരി മാസ് ബേസിലുള്ള സംഘടനയല്ല. അതേസമയം ഞങ്ങൾ ഇഷ്ടംപോലെ കോളേജും സ്കൂളും ഉണ്ട്. അവിടെയാണ് ഈ ചെറുപ്പക്കാർ വരുന്നത്. അവിടെ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, വലിയ പ്രോബ്ലമാണ്. അവർ നമ്മൾ രംഗത്ത് കൊണ്ടുവരുന്നു, അവരെ രംഗത്ത് കൊണ്ടിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി ഒരു ഒഴുക്കിൽ പെട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഞങ്ങൾ ഇവരെ ഒക്കെ വിളിച്ചുകൊണ്ടുവരാറുണ്ട് പ്രസംഗിക്കാനായിട്ട്. അതേമാതിരി തന്നെ 24 ചാനലിലെ രണ്ട് അരുണും അറിയാലോ, അരുണിൻ്റെ സമീപനം നിങ്ങൾക്കറിയാം, ഗോപിയുടെ സമീപനം നിങ്ങൾക്കറിയാം. പിന്നെ ആരപ്പോൾ എതിരുള്ളത്, ആരാണ് ഇപ്പോൾ എതിരായിട്ട് നിൽക്കുന്നത്? കേരളത്തിലെ മീഡിയ ഒന്നടക്കം സംഘപരിവാറിനെതിരാണ്. മീഡിയ ഒന്നടക്കം സംഘപരിവാറിനെതിരാണ്. കണ്ടല്ലോ, നമ്മുടെ മാധ്യമങ്ങളിലെ ചില വ്യക്തികളെയൊക്കെ എങ്ങനെയാണ് ഇവർ സ്വാധീനിക്കുന്നത് എന്ന് വ്യക്തമായില്ലേ. ഇനി ഈ ആട്ടുംതോലിട്ട ഈ കുറുക്കൻ്റെ അല്ലെങ്കിൽ ഈ ചെന്നായുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നറിയണ്ടേ? ദാ ഇതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു. ദ കോൺഗ്രസ് ഹാസ് ടേൺ ഔട്ട് ടു ബി ദ ബി ടീം ഓഫ് ദി ബി ജെ പി ആർ എസ് എസ്. ദാറ്റ് ഇസ് എ ഫാക്ട്. കിത്ന പെർസെന്റ് ഹെ അഭി ആജ്കൽ ഡോമിനന്റ് പാർട്ടീസ് കാ ഏക് സ്റ്റേറ്റ് മേ ആപ് ദേഖോ. കേരള ഡോമിനന്റ് പാർട്ടി സി പി എം വോട്ട് ഷെയർ 32%. ദേ ആർ മുസ്ലിം വോട്ട് 26%. CPM vote is 32%. DMK vote share 28%. TK Telugu Desam vote share 32%. Sab yahi hai. Same level. Lalu Prasad Yadav last time vote share 26%. Mulayam Singh ji aur niche hai 22%. Mayawati aage hai. So this means ye hai golden, ye hamara mauka hai. This is a golden opportunity. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്, നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. എങ്ങനെയുണ്ട് ആള്, പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ പാർലമെന്റിൽ പാസാക്കിയ സമയത്ത് ഞങ്ങൾ അസ്ത്രങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്നും വേണ്ട സമയത്ത് അതെടുത്ത് പ്രയോഗിക്കും എന്നൊക്കെ ഭീഷണിയുടെ രൂപത്തിൽ പറഞ്ഞ ആളാണ്. എം ഇ എസിന്റെ പ്രസിഡന്റാണ്, കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൈവശമുള്ള ആളാണ്. എങ്ങനെയാണ് യുവാക്കളെയൊക്കെ അവരുടെ വരുതിയിലാക്കുന്നത് എന്ന് ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ എങ്ങനെയാണ് കേരളത്തിന്റെ ഭരണം പിടിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണം പിടിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയാണ് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആള് കൊള്ളാമല്ലേ. മതേതരത്വം കണ്ടോ, ഇവിടെ എല്ലാം പ്രധാനമായിട്ടുള്ള സംഗതി എന്താണ്? മതേതരത്വം. അത് പക്ഷേ ചില ആൾക്കാരുടെ മാത്രം ബാധ്യതയാണ്, ബാക്കിയുള്ളവർക്ക് ആർക്കും യാതൊരു ബാധ്യതയുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.